തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ദ്രവിച്ച് വീഴാറായ നിലയിൽ റോഡ് നിർമ്മാണത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ മേൽക്കൂരകളാണ് ദ്രവിച്ച നിലയിലുള്ളത്. നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഒട്ടുമിക്ക വെയിറ്റിംഗ് ഷെഡുകളും ദ്രവീകൃതമാകാൻ കാരണം. മൂവാറ്റുപുഴ പൊന്നോ സംസ്ഥാന പാതയുടെ ഭാഗമായ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങളെല്ലാം നാശോന്മുഖമായിരിക്കുകയാണ്. വെയിറ്റിംഗ് ഷെഡുകളിൽ മിക്കതിൻ്റെയും മേൽക്കൂരകൾ ദ്രവിച്ച് വലിയ ദ്വാരങ്ങൾ വീണ നിലയിലാണ്. പല വെയിറ്റിംഗ് ഷെഡുകൾക്ക് മുകളിലായി നാട്ടുകാർ തന്നെ ഫ്ലെക്സ് ബോർഡുകളും ഷീറ്റുകളും സ്ഥാപിച്ച ചോർച്ച താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. റോഡ് നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത്. കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്കെല്ലാം മേച്ചിലിനായി ഉപയോഗിച്ച് നിലവാരം കുറഞ്ഞ മെറ്റൽ ഷീറ്റുകളാണ്. ഇവയെല്ലാം ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ ദ്രവിക്കാൻ തുടങ്ങുകയായിരുന്നു. ഇലകൾ വീണ ഷീറ്റുകളെല്ലാം ദ്രവിച്ച് വലിയ ദ്വാരങ്ങൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ദ്വാരങ്ങളിലൂടെ കരിയിലകൾ ഷെഡുകൾക്കുള്ളിൽ വീണ് നിറഞ്ഞ നിലയിലാണ്. മിക്ക വെയിറ്റിംഗ് ഷെഡുകളിലും യാത്രക്കാർ കയറി നിൽക്കാറില്ല. ചിലയിടങ്ങളിൽ ആരൊക്കെയോ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും കാണാം. വെയിറ്റിംഗ് ഷെഡുകളുടെ മെയിൻ്റനൻസ് ചുമതല ഇവ സ്ഥാപിച്ച പൊതുമരാമത്ത് വകുപ്പിന് തന്നെയാണെന്നാണ് വിവരം. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.